ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ തിരക്കിലാണ് ഇപ്പോഴും തിരക്കിലാണ് ഇനി ഇവിടെ നമ്മുടെ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടണം തോന്നി കാരണം ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയുന്നില്ല അപ്പം അതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ആകാൻ വിചാരിച്ചു ആദ്യത്തെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ഞാൻ കുട്ടികളോട് കുറച്ച് വലിയ മുതിർന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ പോലും പെട്ടെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് അത് മോശമേ റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് ഒന്നും അറിയാത്തൊരു ചെറിയ കുട്ടി ചോദിക്കുമ്പോൾ പോലും നമുക്ക് പറഞ്ഞിടാൻ പറ്റുന്ന വാട്ട് ഇസ് എ റാഷണൽ നമ്പർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായി എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ഫോമിൽ പറയുകയാണെങ്കിൽ നമ്പർ that can be written in the form p by q where q not equal to 0 q 0 ആകാൻ പാടില്ലെന്ന് പ്രത്യേക എടുത്തു പറയുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ച കുട്ടികളോട് എന്തുകൊണ്ടാണ് q 0 ആകാൻ പാടില്ലാത്തത് അപ്പോഴും കുട്ടികൾക്ക് കൃത്യമായ ഉത്തരം ഇല്ല ക്യു സീറോ ആയാൽ ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല ഡിനോമിനേറ്റർ സീറോ ആകുമ്പോൾ ഡിഫൈൻ ചെയ്തിട്ടില്ല അതായത് 2/0 3/0 4/0 ഇതൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്താണ് ഡിഫൈൻ ചെയ്യാത്തത് അപ്പൊ നമുക്ക് റാഷൻ നമ്പേഴ്സിന്റെ എക്സാമ്പിൾ എഴുതാം 2/3 -3/5 ഈ ആറിനെ രണ്ടു കൊണ്ട് പല തരത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്ത് ടീച്ചേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടാവും അതായത് ആറ് നമ്പർ എഴുതി ആറ് വരെ വരച്ചു നാല് അഞ്ച് ആറ് അല്ലേ അതിനെ രണ്ട് ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യണം അപ്പോ അതിൽ ഒരു പങ്ക് ഇത് ഒരു പാർട്ട് ഇത് ദെൻ ദിസ് ഈസ് അനദർ പാർട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ഇത് മിഠായാന്ന് വിചാരിച്ചോളൂ ദെൻ ഇത് രണ്ടെണ്ണം അപ്പൊ നമുക്ക് ആറിനെ രണ്ട് ഭാഗങ്ങളായി പങ്കുവച്ചപ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററിൽ കാണുന്ന ആളോ അല്ലേ ദാറ്റ് ഈസ് കോൾഡ് ഡിവിഡൻഡ് 6 ദെൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും ദെൻ 2 ഈസ് കോൾഡ് ഡിവൈസർ അപ്പോ ആറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് എന്ത് കിട്ടുന്നു എന്നാണ് അതിൽ നമുക്ക് 6 ഈക്വൽ ടു അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു കോഷ്യൻ അല്ല ഡിവൈസർ ഇൻടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഉണ്ട് ഇപ്പൊ റിമൈൻഡർ ഇല്ല നമുക്ക് റിമൈൻഡർ 0 ആണ് അപ്പൊ ഇവിടെ ഡിവൈസർ 2 ആണ് 2 ഇൻടു കോഷ്യൻ 6 ടേബിൾ നമുക്കറിയാം 2 3 6 ദോർ ആൻസർ ഈസ് 3 അങ്ങനെയും നമുക്ക് ഡിവിഷൻ കാണാം ഇനി അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ സിബിഎസ്ഇ ക്ലാസ്സിലെ ചെറിയ ക്ലാസ്സിലെ 3 ക്ലാസ്സിലാണ് ഡിവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ 2 ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് റിപ്പീറ്റഡ് അഡീഷൻ എന്നാണ് അതേപോലെ ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് അപ്പൊ ഞാൻ ഈ മൂന്നാമത്തെ സ്റ്റൈലിൽ ചെയ്യുന്നത് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആയിട്ട് ചെയ്യാൻ പോകാം അതായത് 6/2നെ ഇത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിൽ ചെയ്യാൻ പോകാം റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എങ്ങനെയാ ചെയ്യേണ്ടത് ആറിൽ നിന്നും ഞാൻ ആദ്യം 2നെ മൈനസ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് 4 കിട്ടുന്നു ദെൻ 4ൽ നിന്നും വീണ്ടും 2നെ മൈനസ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടുന്നു ദെൻ അഗൈൻ 2 - 2 ദെർഫോർ ആൻസർ ഈസ് 0 എനിക്ക് ആൻസർ 0 വരുന്നത് വരെ ഞാൻ
മൈനസ് ചെയ്ത് അപ്പൊ എത്ര പ്രാവശ്യം ഞാൻ 2 മൈനസ് ചെയ്തു 1 2 3 ഫോർ ആൻഡ് ത്രീ അതിനാണ് ഇതിനെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് വേറൊരു നമ്പർ എക്സാമ്പിൾ കാണിച്ചു തരാം റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ 10 ഡിവൈഡഡ് ബൈ 5 പത്തിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ ദെൻ ഫസ്റ്റ് 10 മൈനസ് 5 ദാൻസർ ഈസ് 5 ദെൻ അഗൈൻ 5 മൈനസ് 5 ആൻസർ ഈസ് 0 ഫോർ ഓൺലി 2 ടൈംസ് സബ്ട്രാക്ട് 5 ദെർഫോർ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് 0 ഓക്കെ അത് പറയാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് ഡിവിഷൻ ഇനി ഞാൻ 3 ഡിവൈഡഡ് ബൈ 0 സീറോ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകണം ദെൻ 3 മൈനസ് 0 3 അഗൈൻ 3 മൈനസ് 0 3 അഗൈൻ 3 മൈനസ് 0 3 നമുക്ക് മൈനസ് ചെയ്ത് ഇതേപോലെ ആൻസർ 0 വരുന്നുണ്ടോ നമുക്ക് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ചെയ്ത് ലാസ്റ്റ് എനിക്ക് 0 എന്ന ആൻസർ വരുന്നുണ്ടോ ഇല്ല കിട്ടുന്നുണ്ടോ ഇല്ല ദെർഫോർ 3 ഡിവൈഡഡ് ബൈ 0 കനോട്ട് ബി ഡിഫൈൻഡ് അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല ഡിനോമിനേറ്ററിൽ 0 ഉള്ള നമ്പറിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല അപ്പൊ 2-3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ഒന്ന് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് അതിൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല ഏത് നിങ്ങളോട് എപ്പ ചോദിച്ചാലും ഈ രണ്ട് ആൻസർ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഏത് ക്ലാസ്സിൽ ചോദിച്ചാലും അപ്പൊ ഓക്കെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയില് റാഷൻ നമ്പേഴ്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തരാം ഓക്കെ താങ്ക് യു